ദൈവം മനുഷ്യനായി പിറന്നാൽ, ജീവിതം അനുഭവിച്ചറിഞ്ഞാൽ, തിരിച്ചു പോകും മുമ്പേ ദൈവം പറയും, മനുഷ്യ നീയാണ് എൻ്റെ ദൈവം. ഈ വരികൾ എഴുതിയ യൂസഫ് അലി സാർ. കൃത്യമായി പറഞ്ഞാൽ ഗാനരചയിതാക്കൾ പൂർണ്ണമായും സംസ്കൃതത്തിൽ ഒരു ഗാനം എഴുതിയ യൂസഫ് അലി സാർ നാടോടിക്കാറ്റിന് വേണ്ടി ഒരു പാട്ടെഴുതി. വൈശാഖ സന്ധ്യയെ നിൻ ചുണ്ടിലെന്തേ അരുമസഹിതൻ അധരകാന്തിയോ. സാധാരണ പ്രകൃതിയുടെ ബിംബങ്ങളിൽ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ ഓരോന്നും കടമെടുക്കുക. ഇത് ഈ പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ പ്രണയിനിയായിരിക്കുന്ന പ്രണയിനിയാകാൻ തുടങ്ങുന്ന നായികയുടെ ചുവന്ന ചുണ്ടിൽ നിന്ന് അല്ലെങ്കിൽ അവളുടെ ചുണ്ടിൽ കണ്ട ആ ചുവപ്പ് വൈശാഖ സന്ധ്യയ്ക്ക് കിട്ടി. അപ്പോൾ വൈശാഖ സന്ധ്യയുടെ ചുവപ്പിനേക്കാൾ അതിസുന്ദരവും മനോഹരവുമാണ് നായികയുടെ ചുണ്ടുകളുടെ ചുവപ്പ് നിറം. വൈശാഖ സന്ധ്യ ശരിക്കും പറഞ്ഞാൽ ഇടവമാസം വരുന്നതിന് നമ്മുടെ മഴക്കാലം വരുന്നതിന് മുമ്പുള്ള സമയമാണ്. അപ്പോൾ പകലിനും നല്ല തെളിവായിരിക്കും, സന്ധ്യയ്ക്ക് നല്ല ചുവപ്പായിരിക്കും. ആ വൈശാഖ സന്ധ്യയാണ് അതിൻ്റെ ചുണ്ടിലാണ് ഇങ്ങനെ ഈ ചുവപ്പ് നായികയുടെ ചുണ്ടിൻ്റെ ചുവപ്പ് കാണുന്നത്. എന്നിട്ട് പിന്നെ എൻ്റെ അരുമ സഖിയുടെ അധരകാന്തി തന്നെയാണോ പറയൂ ഓമലേ നീ വിണ്ണിൽ നിന്ന് പാറി വന്ന ലാവണ്യമായി. സന്ധ്യയോട് ചോദിക്കുകയാണ് സന്ധ്യ, അത്ര സുന്ദരം അത്ര മനോഹരമാണോ ഈ നായികയുടെ ചുണ്ടിലെ ചുവപ്പ് നിറം. ഇത്രയും സൗന്ദര്യമുള്ള അല്ലെങ്കിൽ അത്രയും ചുണ്ടിന് ഇത്രയും സൗന്ദര്യം ഉണ്ടെങ്കിൽ അംഗ ലാവണ്യത്തിനും അതുപോലെ സൗന്ദര്യം ഉണ്ടാവണമല്ലോ. അപ്പോൾ തീർച്ചയായും അങ്ങനെ അത്രയും സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ അല്ലെങ്കിൽ നായികയെ കിട്ടണമെങ്കിൽ ഒത്തിരി കാലം തപസ്സിരിക്കണം. അപ്പോൾ ഒരു യുഗം ഞാൻ തപസ് ചെയ്തു ഒന്ന് കാണുവാൻ, അത്രയും കാത്തിരുന്നിട്ടാണ് ഈ അരുമസഖിയെ കിട്ടിയത്. കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു. കഴിഞ്ഞ കാലം ഒരു കൊഴിഞ്ഞുപോയ പൂ പോലെയായിരുന്നു, അത് കൊഴിഞ്ഞുപോയി. പക്ഷേ വീണ്ടും ഈ തപസ്സിരുന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെ കൊഴിഞ്ഞുപോയ കഴിഞ്ഞ കാലത്തിൻ്റെ പൂവ് വീണ്ടും പൂത്തുവിടർന്നു. മൂകമാമെൻമനസ്സിൽ ഗാനമായി ഉണർന്നു നീ, എൻ്റെ മനസ്സിൽ ഒരു ഗാനമായിട്ട് നീ ഉണരുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ഗാനം ഉണരുമ്പോൾ ഹൃദയ മൃദുല തന്ത്രി ഏന്തി ദേവാമൃതം. ആ നിൻ്റെ നീ എൻ്റെ കനസ്സിൽ മനസ്സിൽ മുഖമായ മനസ്സിലൊരു ഗാനമായിട്ട് ഉണരുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ മൃദുലമായ തന്ത്രികളിൽ ദേവാമൃതം, വെറും ദേവാമൃതമല്ല ദേവഗാനാമൃതം തഴുകി നിൽക്കുകയാണ്. അത്രത്തോളം ഒരു ഇതാണ് നീ എന്നെ കണ്ടപ്പോൾ, നിൻ്റെ തപസ് ചെയ്തപ്പോൾ, നീ എന്നെ ഒരു ഗാനമായി ചേർന്നപ്പോൾ എനിക്ക് കിട്ടിയത്, എൻ്റെ ഹൃദയത്തിന് കിട്ടിയത്. ആ ദേവഗാനാമൃതം കഴിച്ചപ്പോൾ മനസ്സിലുണ്ടായ മാറ്റങ്ങൾ, പ്രകൃതിയിൽ അനുഭവപ്പെടുന്ന മാറ്റങ്ങളെല്ലാം കാണുകയാണ്. മണിശലഭം വീണുമയങ്ങി മലരിതളിൽ, മലരിതളിൽ മണിശലഭം വീണുമയങ്ങി. അപ്പം മറ്റെന്തിനുമുള്ള അടുത്ത ഒരു പുറപ്പാടാണ്, രതി നദിയിൽ ജലതരംഗം നീളമുഴങ്ങി. അതാണ് അടുത്ത ഒരു ഇത്. തീർച്ചയായും ഒരു പ്രണയം എന്ന് പറയുന്നത് രണ്ട് ആത്മാക്കളുടെ മാത്രം ചേർച്ചയല്ല, അത് പൂർണ്ണമാണെങ്കിൽ രതിയും ശാരീരികമായ ഒന്നാകലും എല്ലാം ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ രതി നദിയിൽ ജലതരംഗം നീളമുഴങ്ങി. ആ സമയത്ത് അങ്ങനെ ഉണ്ടായപ്പോൾ ഇത്രയും നാളും നീറിക്കൊണ്ടിരുന്ന എൻ്റെ പ്രാണനിൽ, നീറുവൻ പ്രാണനിൽ നീ ആശതൻ തേനൊരുക്കി, പ്രതീക്ഷയുടെ ഒരു തേൻ നീ ഒരുക്കി തരികയാണ് എൻ്റെ പ്രാണനിലേക്ക്. അപ്പോൾ എന്തു പറ്റി? പുളക മുകുളമേന്തി രാഗവൃന്ദാവനം. പുളകത്തിൻ്റെ കോരിത്തരിപ്പിൻ്റെ മുകുളങ്ങൾ മുട്ടുകൾ എൻ്റെ അനുരാഗത്തിൻ്റെ വൃന്ദാവനം നിറയെ നിറഞ്ഞു. അത്രയും ഒരു വരാണ്ട് വെറുതെ ഒരു ഇതല്ല, ചുമ്മാ കാണുന്ന ഉപരിപ്ലവമായ ഒരു പ്രണയമല്ല അത്. ഹൃദയത്തിലും പിന്നെ ആ ഹൃദയം എവിടെയൊക്കെ ഓടുന്നു, ഏതൊക്കെ വൃന്ദാവനങ്ങൾ കയറി ഇറങ്ങുന്നു, അവിടെയെല്ലാം പുളകത്തിൻ്റെ മുകളിൽ പാകിയിട്ട് തന്നെയാണ് പോയത്. ചൂടുള്ള കുളിരിന് ചുംബനം എന്നാ ഒരു പേരിട്ടു എന്ന് ചോദിച്ച കവിയാണ് യൂസഫ് അലി സാർ. അദ്ദേഹത്തിൻ്റെ നായിക പ്രകൃതിയേക്കാൾ സുന്ദരിയാണ് എന്ന് പറയാൻ തൻ്റെ ഇടം കാണിച്ചിരുന്നു ഈ ഗാനത്തിലൂടെ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു.